നമസ്കാരം സൂപ്പർ നാച്ചുറൽ ഫാമിലിയിലേക്ക് പറ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എവിടെ ഇരിക്കണം കുളിച്ചു തങ്കം? എന്തെന്ത് ബംഗ്ലാവ്? ഏത് ബംഗ്ലാവല? അതെ, സ്വപ്നത്തിൽ കണ്ട ബംഗ്ലാവിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. ഞാൻ പോയി വർഷേനെയും മർഫീനെയും ഒക്കെ കൂട്ടിക്കൊണ്ട് വന്നു. വർഷ, ഞാൻ കണ്ട സ്വപ്നം എന്തായിരുന്നു വർഷ എന്ന് പറഞ്ഞു? ഞാൻ ഇവിടെ വെച്ച് റെക്കോർഡ് ചെയ്ത സാധനം റെക്കോർഡായില്ല. ഞാൻ അന്ന് കണ്ട സ്വപ്നത്തെ കുറിച്ച് ഞാൻ വർഷയുടെ അടുത്തൊക്കെ പറഞ്ഞു തന്നാണല്ലോ. എന്തായിരുന്നു സ്വപ്നം? സുപ്രഭാതോ? നമ്മളെല്ലാവരും ഇവിടെ അകപ്പെട്ടു പോകുന്നു. നമ്മളിവിടെ എന്തിനോ വന്നതാണ്. ചേച്ചിയുടെ വീടായിട്ട് ആ സ്വപ്നത്തിൽ ചേച്ചി കാണുന്നത്. അതെ. അപ്പോ ഞങ്ങള് വന്നപ്പോ ഞങ്ങള് ഇതിനോ ഈ വീടിനകത്ത് അകപ്പെട്ടു പോയി. ആരൊക്കെ? ഞാനും തങ്കം, കുൽസു, പിന്നെ മറ്റേ അങ്കളും കൂടെ ഉണ്ടായിരുന്നു. ആ മറ്റേ ചേട്ടനും കൂടി ഉണ്ടായിരുന്നു, തോംസൂട്ടി. തോംസൂട്ടി ഒന്നും കേറിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കേറാനായിട്ട് വരുന്ന സമയത്ത് നിങ്ങള് മൂന്ന് പേരും ഉള്ളിൽ നിന്ന് ഇറങ്ങി വരും. ഞങ്ങളുടെ ദേഹത്തൊക്കെ മുള്ളൊക്കെ കുത്തിയിട്ട് ഭയങ്കര മുറിവും അതൊക്കെയായിരുന്നു. ഇവിടെ നേരെ ഇവിടെ ഈ സൈഡ് ഫുൾ ആന ആന വന്നിരിക്കുന്ന അവിടെ ആ സൈഡ് അവിടെ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പേടിച്ച് തങ്കത്തിന് സ്വന്തമായിട്ട് ഞങ്ങളുടെ മുള്ളൊക്കെ എടുത്ത് കളയാൻ നിൽക്കുന്നുണ്ട്. തങ്കമാണെങ്കിൽ തങ്കത്തിനോട് എടുത്ത് കളയാൻ തങ്കം സമ്മതിക്കുന്നില്ല. അതെ, തങ്കത്തിന് അമ്മ മതി അമ്മ മതി എന്നും പറഞ്ഞു. തങ്കത്തിന്റെ അതാണെങ്കിൽ ആഴത്തിൽ അങ്ങട് കേറിപ്പോയി, എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്തോ ഒരു സാധനം പറ്റി പിടിച്ചിരിക്കുന്ന സാധനം, പറിച്ചെടുക്കാൻ മേലാത്ത പോലെ. അങ്ങനെ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത് ഒന്നുകൂടെ ഒന്ന് വന്ന് നോക്കാം, എങ്ങനെയാണ് ഇവിടെ വരുമ്പോൾ ഉള്ള ഫീൽ എന്തായിരിക്കും എന്ന് ഒന്നുകൂടെ ഒന്ന് വന്ന് നോക്കാം വിചാരിച്ചു. അങ്ങനെയാണ് ഇപ്പം വർഷയും മർഫിയൊക്കെ ആയിട്ട് വന്നേക്കുന്നത്. മർഫി ഇവിടെ സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. മർഫി ആ തൂണേ നിന്ന് പിടിവിടും. മർഫി പിടിവിടും. അതെ, മർഫി നമ്മുടെ അടുത്ത, നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ, നമ്മുടെ അടുത്ത സിനിമയുടെ ലൊക്കേഷൻ കൂടിയാണ്. അപ്പം അതും ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. എന്താണേലും അതൊരു മിസ്റ്ററി ആയിട്ട് തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും. അപ്പം ഞങ്ങൾ ഇതുവരെ അകത്തേക്ക് കയറിയിട്ടില്ല, വന്നതേ ഉള്ളൂ. ഇനി അകത്തേക്ക് കയറാനായിട്ട് പോവുകയാണ്. സ്വപ്നം ഭയങ്കര ഹോണ്ടിങ് ആയിട്ടുള്ളൊരു സ്വപ്നമായിരുന്നു. എനിക്കിത് ആദ്യത്തെ അനുഭവമല്ല. എനിക്കിതിനു മുമ്പും പലപ്പോഴും പല സ്വപ്നങ്ങൾ ഇതുപോലെ വളരെ ഹോണ്ടിങ് ആയിട്ടുള്ള സ്വപ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ട്, സത്യത്തിൽ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നടക്കുന്നതിന് മുമ്പ് ഞാൻ സ്വപ്നം കാണുകയും അതിന് ശേഷം അത് നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ചെന്നൈയിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ദിവസം, ഞാൻ പി ജി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ സിവിൽ സർവീസ് പഠിക്കാൻ വേണ്ടി ചെന്നൈ പോയി. അപ്പം അവിടെ വെച്ച് എനിക്ക് ഒന്ന് മയങ്ങണം എന്ന് തോന്നിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടേബിളിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത്, ചെറുപ്പത്തിലെ ഞങ്ങളുടെ ഒരു 4-ാം ക്ലാസ് 5-ാം ക്ലാസ്സൊക്കെ സമയത്ത് ഞങ്ങൾ തൃശ്ശൂരായിരുന്നു. ആ സമയത്ത് തൃശ്ശൂർ ഞങ്ങളുടെ പള്ളിയിലെ വികാരിയച്ഛനായിരുന്ന ജോസ് മാളിയേക്കൽ എന്ന് പറഞ്ഞ അച്ഛൻ ഞങ്ങളായിട്ട് ആ സമയത്ത് വളരെ ക്ലോസ് ആയിരുന്നു. അപ്പോൾ അച്ഛൻ ഞാനും അച്ഛനും കൂടെ ഒരു കാറിൽ യാത്ര ചെയ്യുന്നു, ഒരു സുമോ, ടാറ്റാ സുമോ പോലത്തെ കാറ്. അപ്പോൾ ആ കാറിൽ, അതിൽ വെച്ചിട്ട് അച്ഛന് ഹാർട്ട് അറ്റാക്ക് പോലെ വരുന്നു. അച്ഛൻ എൻ്റെ മടിയിൽ കിടന്ന് മരിക്കുന്നതാണ് ഞാൻ കണ്ടത്. മരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരാളും മരിക്കുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരാൾ മരിക്കുന്നത് സ്വപ്നത്തിലാണ്. എനിക്കത് ശരിക്കും റിയലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു, ഒരാൾ മരിക്കുന്നത്. അപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റപ്പോൾ തന്നെ എനിക്ക് അതിഭീകരമായ തലവേദനയായിരുന്നു. അപ്പം ഞാൻ അപ്പം തന്നെ പപ്പയെ വിളിച്ചു. പപ്പ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, പപ്പ നമ്മുടെ ആ ജോസ് മാളിയേക്കൽ അച്ഛൻ എവിടെയാണെന്നൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പോൾ പപ്പ പറഞ്ഞു, അച്ഛൻ എവിടെയൊക്കെയോ സ്ഥലം മാറിപ്പോയി, ആമ്പല്ലൂരും അവിടെ എവിടെയൊക്കെയാണ് ഇപ്പോൾ. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ട, അച്ഛൻ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം പപ്പ പറഞ്ഞു, പിന്നെ നിനക്ക് ഓരോന്ന് തോന്നുന്നു, അവിടെ നിന്ന് പഠിക്കാൻ നോക്കുന്നു പറഞ്ഞുകൊണ്ട് എന്നോട് വഴക്ക് പറഞ്ഞു. പപ്പ ഫോൺ വെച്ചു. ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്കൊരു കോള് വരികയാണ് പപ്പയുടെ. പപ്പ വിളിച്ചിട്ട് വിളിച്ചു, നീ എന്താണ് കണ്ടതെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് പപ്പ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ അച്ഛൻ എൻ്റെ മടിയിൽ കിടന്ന് മരിക്കുന്നത് കണ്ടു. മരിക്കുന്നതും മരിച്ച ഉടനെ തന്നെ എൻ്റെ മടിയിൽ അതൊരു പട്ടിയായി മാറുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ
അച്ഛൻ എൻ്റെ മടി കിടന്ന് മരിക്കുന്നത് കണ്ടു എന്ന് ഞാൻ പപ്പയോട് പറഞ്ഞു. അപ്പോൾ പപ്പ പറഞ്ഞു ഇപ്പം തന്നെ ബാഗ് എടുത്തിട്ട് നാട്ടിലിട്ട് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ ബാഗും എടുത്ത് അപ്പം തന്നെ ചെന്നൈയിൽ നിന്ന് ബസ് കയറി നാട്ടിലെത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത് ആ അച്ഛൻ ഞാൻ സ്വപ്നം കണ്ട അതേ സമയത്ത് മരിച്ചിരുന്നു. പപ്പ വേറെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി തൃശ്ശൂർ വഴി പാസ് ചെയ്ത് പോയപ്പോൾ അവിടെയെല്ലാം ഈ അച്ഛൻ്റെ 7-ാം ചരമദിനം ത്തിൻ്റെ നോട്ടീസ് ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ട് പപ്പ ആകെ ഫ്രീക്ക് ഔട്ടായി, പപ്പ ആകെ ഞെട്ടിപ്പോയി. അപ്പോൾ അങ്ങനെ അതുപോലെ ഒരനുഭവം എനിക്കുണ്ട്. അതുപോലെ പലപ്പോഴും ഇതുപോലെ സ്വപ്നം കാണുകയും അതുപോലെ നടക്കുകയും എനിക്ക് സ്ട്രോങ് ഇൻറ്റ്യൂട്ടീവ് പവറുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. പക്ഷേ എനിക്കിതിൻ്റെ ഒരു രഹസ്യം എന്താണെന്ന് അറിയില്ല. ഇത് എനിക്ക് അൺലോക്ക് ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. പിന്നെ നിങ്ങൾ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, കുറേ പേരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് പണ്ട് കുട്ടിയമ്മയുടെ കഥകൾ. അപ്പം കുട്ടിയമ്മയുടെ കഥയൊക്കെ വലിയ ലോങ് സ്റ്റോറീസാണ്, അതൊക്കെ ഞാൻ പിന്നീട് പറയാം. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യം. അപ്പം ഈ അടുത്ത് കണ്ട സ്വപ്നവും 3 പ്രാവശ്യം ഇതിൻ്റെ ഈ വീടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഞാൻ ഇതേ വീട് തന്നെ സ്വപ്നം കാണുകയും അതിനുശേഷം മർഫി കൊണ്ടുവന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞ് കാണിച്ചപ്പോഴാണ് എനിക്ക് ഈ സ്ഥലമാണെന്ന് മനസ്സിലായത്. അല്ലാതെ ഇതിനു മുമ്പ് ഞാൻ ഈ ലൊക്കേഷൻ ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ മർഫി ഞാൻ കുടുങ്ങിപ്പോകുന്നതും ഞാൻ ഭയാനകമായ സ്വപ്നവും കണ്ടത് വർഷേനെയും കുട്ടികളെയും വെച്ചിട്ടാണ്. എന്തായാലും ഞാൻ അവരെ 3 പേരുമായിട്ട് ഒന്നകത്തേക്ക് കയറാൻ പോവാണ്. അപ്പം നമുക്ക് ഒരുമിച്ച് കയറാം. വാ അപ്പൂപ്പന്താടി, മതി ഇനി നമുക്ക് വന്നിട്ട് ബാ. തങ്കം വന്നിട്ട് എടുക്കാം ബാ. ഈ റൂമായിരുന്നു ഇറങ്ങി വരുന്നത്. ഈ റൂമിൽ നിന്നാണ് ഇത്. മറ്റേ പോലീസുകാരുടെ ഇടിമുറി പോലുണ്ട്. മുറിച്ചു കളഞ്ഞോ? നമ്മൾ ഇവിടെ കേറുമ്പോ സൗണ്ട് ഇല്ലാതെ കേറാം. തീരെ സൗണ്ടില്ല. പിന്നെയും ഞെട്ടിക്കുന്ന സത്യം ഞങ്ങൾ പുറത്തുവിടുകയാണ്. ഇപ്പം ഇത്രയും നേരം റെക്കോർഡായത് കുറേ റെക്കോർഡായില്ല. എൻ്റെ ഫോൺ തന്നെ സ്വിച്ച് ഓഫ് ആയി പോയി, സ്റ്റാൻഡ് ബൈയിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പം വീണ്ടും ഇവിടെ എന്തോ പ്രശ്നം. എന്റെ ഫോൺ റെക്കോർഡ് ആവുന്നില്ല, പിന്നെ പിന്നെ ഓഫായി പോവാം. എന്താ സംഭവിക്കുന്ന അറിഞ്ഞൂടാ. പക്ഷെ ഫോണിൽ റെക്കോർഡ് ആവുന്നില്ല. ഇപ്പൊ 2-3 പ്രാവശ്യം ഞങ്ങള് പിന്നെയും പിന്നെ എന്താ പ്രശ്നം. ഇത്രയും നേരം ഞങ്ങള് നോർമൽ ആയിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. ഇതിനകത്ത് കയറി നമുക്ക് ഇതിനകത്തോട്ട് നടക്കുമ്പോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ഫോൺ റെക്കോർഡ് ആവുന്നില്ല. ഇപ്പം ഞാനൊരു 10 മിനിറ്റോളം ഷൂട്ട് ചെയ്ത സാധനത്തിൽ ഞാൻ ഇപ്പം നോക്കിയപ്പോൾ അത് 1 മിനിറ്റ് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പം റണ്ണിങ് ആണ്. ഇനിയിപ്പോൾ ഇത് കിട്ടും പതിയോ എന്നറിയത്തില്ല. ഇതെന്താ പ്രകടമായിട്ടുണ്ടോ? ഇവിടെ ഭാർഗവി നിലയം ഷൂട്ട് ചെയ്ത വീടൊക്കെയാണ് കേട്ടോ. ഇപ്പൊ ഇതിപ്പോ ഞാൻ വെറുതെ പറയുന്നല്ല, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വർഷ ഇത് കണ്ടോണ്ട് നിൽക്കുകയാണ്. കണ്ടോണ്ട്
ഓക്കെ, അപ്പൊ എന്തായാലും എന്തോ ഒരു റെക്കോർഡായിട്ടുണ്ടെന്നുള്ള അറിയില്ല, എന്തായാലും എഡിറ്റ് ചെയ്യുമ്പോ ഇനി നോക്കിയിട്ട് ചെയ്യാം. 10 മിനിറ്റോളം ഷൂട്ട് ചെയ്ത സാധനം 1 മിനിറ്റേ ഉള്ളൂ. നിന്ന് നിപ്പിൽ ഓഫായി പോകുന്നു. പക്ഷെ പേടിയൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇല്ല, അതാ അവിടെ, അതുണ്ടോ ആ സ്ഥലത്താണ് ആന മേയുന്ന ഞാൻ കണ്ടത്. നമുക്കിങ്ങനെ കാറിട്ട് ഇറങ്ങി നടന്നു വരുമ്പം തന്നെ കാണാം അവിടെ ആനകൾ മേയുന്നത്. കണ്ടോ, അതൊക്കെ ഭയങ്കര പ്രേതാലയം പോലെ ഇരിക്കുന്നു. ഇതെന്താണ് സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ല. പല ആൾക്കാരും എറണാകുളത്തുള്ള തിരുവനന്തപുരത്തുള്ള മറ്റേ ജോർജ് എന്ന് പറഞ്ഞിട്ടൊരു പാരാസൈക്കോളജിസ്റ്റ് ഇല്ല, അവരുടെ കാര്യമൊക്കെ സജസ്റ്റ് ചെയ്തു. പക്ഷേ എനിക്ക് ഒരു ഭയം ഉണ്ട്, എനിക്കറിയത്തില്ല എന്താന്ന്. പക്ഷെ നമുക്കിവിടെ നിൽക്കുമ്പോൾ ആ ഭയമൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. സ്വപ്നം കാണുമ്പം ഭയങ്കര ഭയാനകമായ സ്വപ്നമായിരുന്നു. എനിക്ക് തങ്കത്തിനെ ആയിരുന്നു ഭയങ്കരമായിട്ട്, തങ്കത്തിനെ എനിക്ക് രക്ഷിക്കാൻ പറ്റാണ്ടായി പോകുന്നൊരു ഇതാണ് ഞാൻ കണ്ടത്. ഭയങ്കര ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് തങ്കത്തിനെ രക്ഷിക്കാൻ പറ്റാണ്ടായി പോകുന്നു. ഇപ്പോഴും ഗുരുത്തക്കേടാ തങ്കത്തിന് എപ്പോഴും. അപ്പം അങ്ങനൊരു സാധനമാണ് കണ്ടത്. കുൽസുവിനെ ഞാൻ ഒരു വിധത്തിൽ രക്ഷിച്ചു, വർഷേനെ രക്ഷിച്ചു, പക്ഷെ തങ്കത്തിനെ എനിക്ക് രക്ഷിക്കാൻ പറ്റാണ്ടായി പോകുന്നൊരു സാധനമാണ് ഞാൻ കണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായ പെയിനായിരുന്നു സ്വപ്നം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ. ഇപ്പം എന്തായാലും ഇവിടെ വീണ്ടും വന്നിരിക്കുകയാണ്. ഒത്തിരി പേര് ഒരുപാട് സജഷൻസ് പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പലർക്കും ഇതുപോലത്തെ സിമിലർ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. ചില ആൾക്കാർ പുച്ഛിച്ച് തള്ളി, കാര്യം അത് ഞാൻ ചിലപ്പോൾ സിനിമയുടെ ലൊക്കേഷനായിട്ട് നേരത്തെ എന്തെങ്കിലും നോക്കി വെച്ചതായിരിക്കും, അതുകൊണ്ട് അങ്ങനെ കണ്ടതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരിക്കലുമല്ല, ഞാൻ ഈ സ്ഥലം കണ്ടിട്ടില്ല. ഞാൻ സ്വപ്നം കണ്ടതിന് ശേഷം ഒരു 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 2-3 ആഴ്ചയ്ക്ക് ശേഷമാണ് ഈ വീടിൻ്റെ ഫോട്ടോ കാണുന്നത്. ഞാൻ എൻ്റെതായ രീതിയിൽ എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ചു ഇങ്ങനൊരു മാൻഷനെ പറ്റി, ഒരു അബാൻഡൻഡ് ആയിട്ട് കിടക്കുന്ന ഒരു വീടിനെ പറ്റി. പക്ഷെ ഞാൻ കാണുന്നത് അത് എൻ്റെ വീടാണ്, എനിക്ക് വളരെ സ്വാതന്ത്ര്യമുള്ളൊരു വീടായിട്ടാണ് ഞാൻ കണ്ടത്. പക്ഷേ ഇത് അബാൻഡൻഡ് ആണ്, ആരുമില്ലാതെ അടഞ്ഞു കിടക്കുന്ന, വർഷങ്ങളായിട്ട് അടഞ്ഞു കിടക്കുന്ന ഒരു വീടായിട്ടാണ് അന്ന് കണ്ടത്. അറിയില്ല, ഇപ്പം എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ട് കേട്ടോ. അറിയില്ല, എനിക്ക് ഇപ്പോഴും ആർക്കെങ്കിലും എങ്ങനെയെങ്കിലും ഈ കാര്യത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്യണം. ഈ ഭാഗത്താണ് ആന മേയുന്നത് ഞാൻ കണ്ട സ്ഥലം. ഓ, ഈ സ്റ്റെപ്പ് മുഴുവൻ ഇറങ്ങിയാൽ കയറാൻ പാടാണല്ലോ. എന്റെ വേദന എനിക്കറിയാം. ബാബാ തങ്കം ബാ. ആ സ്റ്റെപ്സ് ഒക്കെ എണ്ണി, എത്ര നമ്പർ ഉണ്ടെന്ന് എണ്ണിയേ.
എല്ലാവരും ലൊക്കേഷൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ ഇങ്ങോട്ടുള്ള വഴി. ഭാർഗവീ നിലയം. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നും പോവുകയാണ്. എന്ത് തോന്നുന്നു പക്ഷേ ഈ സ്ഥലം രസമുണ്ട് അല്ലേ? കാണാൻ നല്ല രസമുണ്ട്, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം. പേടിക്കാൻ മാത്രം എനിക്കതും വേണം. പക്ഷെ വ്ലോഗ് ഞാൻ പോകുന്ന സ്ഥലങ്ങളാണ് വ്ലോഗ്. അയ്യടാ ഇതാണ് അൻവർ എടക്കര, സിനിമയിലെ പ്രൊഡക്ഷൻ കൺട്രോളർ ആണ്. അപ്പൊ ഇപ്പൊ നമ്മുടെ സിനിമയില് ലൊക്കേഷൻ ഒക്കെ എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്ത് തരുന്നത് അൻവർ ആണ്. താങ്ക് യു. അപ്പം ഞങ്ങൾ ഡയലോഗുകാരനാണ്. അപ്പൊ അടുത്ത പടത്തിന് എന്തായാലും നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം.